എൻ്റെ പേര് ലീന ജോസഫ്. ഞാൻ കൂനമാവിൽ നിന്ന് വരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന, യേശുവേ മഹത്വം. ഞാനിവിടെ 2019 മെയ് മാസത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഒരു വർഷമായിരുന്നു. പക്ഷേ അതിലേക്ക് ഞങ്ങൾക്ക് കയറി താമസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പഞ്ചായത്തിലും കളക്ട്രേറ്റിലൊക്കെ ചെന്നിട്ട് അവർ നമുക്ക് നമ്പർ ഇട്ട് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്, പുഴയുടെ അരികത്ത് വീടായത് കാരണം അതിപ്പോൾ നടക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വർഷം ഞാനിങ്ങനെ കയറി ഇറങ്ങി നടന്നു. അവസാനം കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അതിനു മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് ഞാൻ ഈ നിയോഗങ്ങളെല്ലാം എഴുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നുകയാണ്, പുതിയ വീട്ടിൽ കൊണ്ടുപോയി ഈ ബെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ ഈ ബെഞ്ചിരിച്ച എല്ലാ വസ്തുക്കളും തിരിയും എല്ലാം കൊണ്ട് ഞാൻ ആ മുറിയിൽ ചെന്ന് അവിടുത്തെ ഫ്രണ്ടിൽ തന്നെ ഞാൻ തിരി രണ്ട് തിരിയും കത്തിച്ചു വെച്ചു. നീല തിരിയും പച്ച തിരിയും കത്തിച്ചു വെച്ചിട്ട് ഞാൻ രണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി. അതിനുശേഷം ഞാനിങ്ങനെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി മൊബൈൽ ഓണാക്കി വെച്ചു. ആ മുറിയിൽ തന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അൾത്താരയിൽ ഇങ്ങനെ കുറേ പച്ച പൂക്കളിങ്ങനെ മുകളിൽ നിന്ന് വീഴണം. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ വിചാരം ഇവിടെ ആരെങ്കിലും പൂവ് മുകളിൽ നിന്ന് ഇടണതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ കണ്ടിട്ട് അങ്ങനെ എന്നെ വിചാരിച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പിന്നെയും വീഴണം ഇങ്ങനെ പച്ച പൂക്കൾ, നല്ല ഭംഗി. ഞാൻ ഇന്ന് വരെ പച്ച പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ വീഴണം. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു സംശയം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീഴണ കണ്ടു, പിന്നെ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വരുമ്പോൾ ഇവിടെ ചോദിച്ചു നോക്കണം, ഇവിടെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വാരി ഇങ്ങനെ ഇടണ്ടോ അവിടെ എങ്ങനെയാണ്. പക്ഷേ പിന്നെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് തോന്നിക്കണത് പോലെ നിൻ്റെ കാര്യങ്ങളൊക്കെ പൂവണിയാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറയണ പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ ഈ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയി 9-ാമത്തെ ദിവസം ഞാൻ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ അവർ അത്രയും ദിവസവും ഞാൻ പോകുമ്പോൾ എൻ്റെ പേപ്പറുകളൊക്കെ റിജക്റ്റ് ആയതും കൊണ്ട് അവിടെ നിന്ന് അയച്ചിട്ട് ഇങ്ങോട്ട് വരുന്നേക്കുക കളക്ട്രേറ്റിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ ഇടാൻ പറ്റില്ല എന്ന് പറയണ. അവർ അന്ന് ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ പേപ്പറൊക്കെ എടുത്ത് പെട്ടെന്ന് എനിക്ക് ശരിയാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്പർ ഇട്ട് കിട്ടി. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തത്, ഞാൻ ഈ ഭവനത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കയറാനായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ ദിവസമാണല്ലോ, അന്നത്തെ ദിവസം കയറാൻ വേണ്ടി ഞാൻ ഡേറ്റ് ഞാൻ ഇതിൽ എഴുതിയില്ല. എന്നാലും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ഡേറ്റ് ഇട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ എഴുതിയിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു. 15-ാം തീയതി ഞങ്ങൾ ഭവനത്തിൽ കയറി ഞങ്ങൾ താമസിച്ചു. യേശുവേ നന്ദി. പിന്നെ 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ മകനെ ഒരു ജോലിക്ക് വേണ്ടി ഞാനിങ്ങനെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് ഇങ്ങനെ ശരിയാവണ്ടായില്ല. അവൻ പോകും 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച പോയി കഴിഞ്ഞാൽ അവന് പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ട് തിരിച്ചു പോരും. അപ്പോൾ ഇവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചേക്കണ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മയ്ക്കൊക്കെ ചെറിയ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ 9-ാം മാസത്തിൽ ഞാനിവിടെ പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണാൻ പറ്റി എനിക്ക്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ മോളെ നീ മോനെ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ വിളിച്ചിട്ട് വരണില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വേഗം തന്നെ ഞാൻ പറഞ്ഞു, അവൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് അതിങ്ങനെ തരാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. അച്ഛൻ ആ ഫോട്ടോ വാങ്ങി മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൈ കൊണ്ടുവന്ന് തിരിച്ചു തന്നു. ഒരു കാശ് രൂപവും തന്നിട്ട് അച്ഛൻ പറഞ്ഞ് ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല വിശ്വാസത്തോടെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയത്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അപ്പം ഞാൻ അന്ന് ഞാനിതുപോലെ ഡേറ്റ് ഇടാനായിട്ട് ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ 15-ാം തീയതിയാണ്, അപ്പം അതിക്ക് മുന്നേ തന്നെ
എൻ്റെ മോനൊരു ജോലി, ചെറിയ ജോലി ആയാലും സാരമില്ല, അവനിങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങൂല, എപ്പോഴും അകത്തിരിക്കും, അധികം പുറത്തു പോകൂല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവൻ വെറുതെ പുറത്തെങ്കിലും ഒന്ന് പോയി കിട്ടാൻ വേണ്ടി, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പോയാൽ മതി എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ December 15 ആ ഡേറ്റിൽ തന്നെ ഒരു സന്ധ്യയായ സമയത്ത് ഇവന് ജോലി സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്ന് അവർ വിളിച്ചേക്കുവാണ് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ മോൻ പോകാൻ തുടങ്ങിയിട്ട് 3 മാസമാവണ് ജോലിക്ക് പോകുന്നുണ്ട്. യേശുവേ നന്ദി. പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചത് എനിക്ക് മാതാവിനെ ഒന്ന് കാണണം, ഇവിടെ എല്ലാവരും മാതാവിനെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിൽ വെച്ച് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ കൂടിയാണ് ഞാൻ ധ്യാനം കൂടുന്നത്. അപ്പം ധ്യാനം കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ അൾത്താരയുടെ ഈ കുരിശിൻ്റെ താഴെ ഇങ്ങനെ മാതാവ് നിൽക്കുന്നത് ഞാനിങ്ങനെ കാണാണ്. അച്ഛൻ ഇവിടെ നിന്ന് വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ മാതാവ് അവിടെ ഉള്ളതാണോന്നാവോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ ഞാനിതുവരെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ ഈ കുരിശിൻ്റെ താഴെ മാതാവ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് സമയത്തേക്ക് കണ്ടു, അത് കഴിഞ്ഞ് പിന്നെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇല്ല, അത് ഞാൻ കണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ +2 പഠിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിന് അവൻ തോറ്റുപോയി. എന്നിട്ട് അവനിത് ഈ പരീക്ഷ എഴുതൂല എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും പരീക്ഷ എഴുതില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഞാനതും ഒരു ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ചെന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ ഇങ്ങോട്ട് പറയുകയാണ് എനിക്ക് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ്. അങ്ങനെ പോയി ആ ഒരു വിഷയം എഴുതി അവൻ പാസ്സായി. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിന്നെ എനിക്കൊരു ഒരു ഇതും കൂടെ പറയാനായിട്ടുണ്ട്. ഞാൻ ഈ 11/1/2022 ഇതുപോലെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് ഇവിടെ അന്ന് എനിക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നെഞ്ചിനൊക്കെ. എന്ന് വെച്ചാൽ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല, മുറിഞ്ഞ വേദനയാണ് നെഞ്ചിൻ്റെ അകത്ത്, എന്തെങ്കിലും ഭാരമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനെ ഫസ്റ്റ് തന്നെ സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛനിങ്ങനെ പറയാൻ പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, എപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഈശോ, എൻ്റെ ഈ നെഞ്ചിൻ്റെ മുറി ഇപ്പോഴത്തെ വേദന ഒന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ്, അതായത് നെഞ്ച് ഭാഗത്ത് കീറി മുറിഞ്ഞ് വേദന എടുക്കണ, അതായത് നെഞ്ച് വിങ്ങി പൊട്ടി വേദനിക്കുന്നവരെ അച്ഛൻ സുഖപ്പെടുത്തുന്നു എന്നിങ്ങനെ പറഞ്ഞു. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ശേഷം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോലി ഭാരമൊക്കെ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഒരു കലം വെള്ളം പോലും എനിക്ക് പൊക്കി ഇങ്ങനെ അടപ്പിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതുപോലെ 25 പൈൽസിൻ്റെ രോഗം എൻ്റെ മാറിക്കിട്ടി. അതൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. പിന്നെ എൻ്റെ അലർജി രോഗം 22 എനിക്ക് ഭയങ്കര തുമ്മൽ, ഇത് എപ്പോഴും തുമ്മലൊക്കെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊക്കെ എനിക്ക് ഉടമ്പടിയിൽ വെക്കാതെ കിട്ടിയതാണ്. അതുപോലെ എൻ്റെ മകന് ഇതുപോലെ തന്നെ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അതും തീർത്ത് മാറി. അത് ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.